സുനന്ദ പുഷ്കറിന്റെ ദുരൂഹമരണത്തിന് ഇന്നേക്ക് 4 വർഷം തികയുന്നു. 2014ലാണ് ഡൽഹി ചാണക്യപുരിയിലെ ലീലാ പാലസ് ഹോട്ടലിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 വർഷം തികയുമ്പോഴും കേസന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. 2014ൽ ഇതേ ദിവസമാണ് ഡൽഹിയിലെ ചാണക്യപുരിയിൽ ലീലാ പാലസ് ഹോട്ടലിലെ 345-ാം മുറിയിൽ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് സുനന്ദ ശശി തരൂരും പാക് മാധ്യമപ്രവർത്തക മെഹർ തരാറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിരുന്നു. തുടർന്ന് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന തരത്തിൽ ആരോപണം ഉയർന്നതോടെ സംശയത്തിന്റെ ചൂണ്ടുവിരൽ ശശി തരൂരിനെതിരെ തിരിയുകയായിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കാനും പണവും സ്വാധീനവും ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാനും ശശി തരൂർ ശ്രമിക്കുന്നുവെന്ന പ്രചരണം വളരെ വിവാദമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം ഉറക്കഗുളികയുടെ അമിതമായ ഉപയോഗമാണെന്നായിരുന്നു കണ്ടെത്തൽ. കൂടാതെ 12 മുറിവുകളും ഉണ്ടായിരുന്നു. സുനന്ദയെ അവസാനമായി ജീവനോടെ കണ്ടത് 17ാം തീയതി ഏകദേശം 3:30 കൂടിയാണ്. ആ സമയം ശശി തരൂർ ASCC സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കേസ് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി കഴിഞ്ഞ മാസം ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ഇത് പൊതു താൽപര്യ ഹർജിയായി പരിഗണിക്കാനാകില്ലെന്ന് പറഞ്ഞ് തള്ളുകയായിരുന്നു. 4 വർഷം പിന്നിടുമ്പോഴും സുനന്ദയുടെ മരണം ഒരു ദുരൂഹതയായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്.